ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൺലൈൻ ഡിഗ്രികളെ കുറിച്ചാണ്. ഇന്ന് നമുക്കൊരു കോള് വന്നത് ഒരു സ്റ്റുഡൻറ്റിന് ഓൺലൈൻ ഡിഗ്രി എടുത്താൽ അത് വാലിഡ് ആണോ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരാളം ഡൗട്ടുകളുണ്ട്. നമ്മുടെ ഏതൊരു വീഡിയോ അദ്ദേഹം കണ്ട ശേഷം അദ്ദേഹത്തിന് ഡൗട്ട് തീർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് എന്നെ വിളിച്ചത്. വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ആ ഒരു സ്റ്റുഡൻറ്റിന് മാത്രമല്ല ധാരാളം സ്റ്റുഡൻസിന് ഇത്തരം സംശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കൂടി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് പി ജിയോ ഡിഗ്രിയോ എടുക്കണമെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡായ റെഗുലർ കോഴ്സുകൾക്ക് ചേർന്നുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി നേടുക. മറ്റൊന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾക്ക് ഡിഗ്രി നേടാം. അതുമല്ലാതെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഏകദേശം 40 യൂണിവേഴ്സിറ്റികൾക്ക് മറ്റൊരു പെർമിഷൻ കൂടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവർക്ക് ഓൺലൈൻ ആയിക്കൊണ്ടും ഡിഗ്രി നൽകാമെന്ന്. ഇതിന് കാരണമായി പറയുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ലോകമൊട്ടുക്കും എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൺലൈനും ഓഫ്ലൈനും അല്ലാതെ മറ്റൊരു മേഖലയായ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരികയും അവരുടെ കോഴ്സുകൾ അവരുടെ രാഷ്ട്രത്തിൽ അവരുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വരാതെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ഇരുന്നു കൊണ്ട് ഓൺലൈൻ മെത്തേഡിലൂടെ ഡിഗ്രി നേടാനും പഠിക്കാനും അവസരം നൽകി കഴിഞ്ഞു. സ്വാഭാവികമായും ഇന്ത്യ പോലുള്ള ഒരു വലിയ രാഷ്ട്രത്തിൽ, ഇത്രയും യുവാക്കളുള്ള ഒരു വലിയ രാഷ്ട്രത്തിൽ നമ്മുടെ യുവാക്കൾ വിദേശ പഠനങ്ങൾക്ക് മുതിർന്നാൽ ഒരു പക്ഷേ വലിയ സാമ്പത്തിക നഷ്ടം നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കുണ്ടാവുകയും അത്തരം നഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനും അത്തരം ക്വാളിറ്റി ഡെവലപ്മെന്റ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കൂടി നടപ്പിലാക്കുക എന്നതാണ് UGC ഈ ഒരു തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ മൂന്ന് തരം കോഴ്സുകൾ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം. ട്രഡീഷണൽ മെത്തേഡിലൂടെ നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ ഉടുത്തൊരുങ്ങി സാധാ പോലെ ബസ്സിൽ കയറി അല്ലെങ്കിൽ ബൈക്കിൽ കയറി നിങ്ങൾ കോളേജിൽ, യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ എത്തുകയും അവിടെ നിങ്ങൾ ഫേസ് ടു ഫേസ് നിങ്ങളുടെ പഠനം നടത്തി തിരിച്ചു വരുന്ന ഒരു പ്രോസസ്സാണ് റെഗുലർ കോഴ്സ് എന്ന് പറയുന്നത്. മറിച്ച് അത് ഡിസ്റ്റൻസ് മോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡേ ടു ഡേ ബേസിസ് ഒരു ടീച്ചർ ഇല്ല എങ്കിൽ പോലും വീക്കെൻഡ് ക്ലാസ്സുകളും അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളും നൽകിക്കൊണ്ട് അവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പ്രോസസ്സിനെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ റെഗുലർ കോഴ്സിലെ സ്റ്റുഡൻസ് എഴുതുന്ന അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ സ്റ്റുഡൻസും ഓഫ്ലൈൻ മോഡിൽ എക്സാം എഴുതി അത് പാസ്സായി വരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഭാഗമായ ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫേസ് ടു ഫേസ് നിങ്ങൾക്ക് ടീച്ചറെ കാണാൻ പറ്റില്ല എങ്കിൽ പോലും റെഗുലർ കോഴ്സ് നൽകുന്ന അതുപോലെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ അവർ സജ്ജീകരിക്കണം. നിങ്ങൾക്ക് വേണ്ട ഓൺലൈൻ ക്ലാസ്സുകൾ അവർ നൽകുന്നു, അതിന് ടീച്ചിങ് ഫാക്കൽറ്റി അവർ അറേഞ്ച് ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലൂടെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും യൂണിവേഴ്സിറ്റിയിലെ കോളേജിലെ ടീച്ചിങ് സ്റ്റാഫുകളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരാവശ്യത്തിനും നിങ്ങൾ ക്യാമ്പസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഒരിക്കലും ചെല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത അന്ന് മുതൽ നിങ്ങളുടെ ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ എല്ലാം ഓൺലൈനായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വലിയ ഗുണം ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമിനുണ്ട്. തന്നെയുമല്ല, വിദേശ രാഷ്ട്രങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസിന് മുമ്പൊക്കെ ഇഗ്നു പോലുള്ള
യൂണിവേഴ്സിറ്റികളുടെ ഇന്റർനാഷണൽ ബ്രാഞ്ചസിൽ പഠിക്കുമ്പോൾ അവർക്ക് ഡോളറിലാണ് നമ്മൾ ഫീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു ചെറിയ ഡിഗ്രി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ ഇഗ്നോക്ക് നമ്മൾ നൽകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതേ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇന്ന് ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ചേർന്നുകൊണ്ട് മിതമായ ഒരു ഫീ നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ ഡിഗ്രി നേടിയെടുക്കാം എന്നതാണ് ഏറ്റവും വലിയ ഗുണം. സോ ഇന്റർനാഷണലി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ള ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളീയസിന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഈസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം. നിങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയി മാറുന്നത്. സോ ഇതൊക്കെയാണ് ഓൺലൈൻ ഡിഗ്രി കൊണ്ടുള്ള ഗുണങ്ങൾ. ഇതിന്റെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓൺലൈൻ ഡിഗ്രി കോഴ്സിന് വരുന്ന ഫീ എന്നത് മറ്റ് ഇതര യൂണിവേഴ്സിറ്റികളെ കുറിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അവർ നൽകുന്ന ഫീ എന്നത് വളരെ തുച്ഛമാണ്. അതേ അവസരത്തിൽ ലോക്കലായിട്ട് നമ്മൾ ഇവിടെ ഓൺലൈൻ കോഴ്സിന് ചേരുമ്പോൾ നമ്മൾ റെഗുലർ കോഴ്സിന് നൽകുന്ന ഫീയേക്കാളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്ന ഫീയേക്കാളും വളരെ കൂടിയ ഫീയാണ് ഇത്തരം യൂണിവേഴ്സിറ്റികൾ ചാർജ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഇനി ആ ഫീസുകൾ മാറി വരുന്നുണ്ടാവാം, ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അത് മാറ്റിയിട്ടുണ്ടാവാം, അതിലൊക്കെ മാറ്റങ്ങൾ വരാം. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് മൊഡ്യൂൾ ചെക്ക് ചെയ്ത ശേഷം ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ സ്വാഭാവികമായും നിങ്ങളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ചേരുന്ന കോഴ്സിന്റെ ഫീയോ, അതല്ല എങ്കിൽ ഒരു റെഗുലർ കോഴ്സിന് ചേരുന്ന തുച്ഛമായ ഫീയോ പരിഗണിച്ചുകൊണ്ട് ഓൺലൈൻ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫീ എന്നത് വളരെ കൂടിയ ഫീ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. കാരണം അവർക്ക് നിങ്ങൾക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ എക്സാം നടത്തുന്നതിന് വേണ്ടി അവർക്കതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കണം, മൊഡ്യൂളുകൾ തയ്യാറാക്കണം, ടൈം ഷെഡ്യൂളുകൾ തയ്യാറാക്കണം, ടീച്ചിങ് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം വളരെ പ്രൊഫഷണലായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതൊരു ഭാരിച്ച ചെലവാണ്. അതിന് വരുന്ന ഒരു തുച്ഛമായ ഫീസ് തന്നെയാണ് അവർ വാങ്ങുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ആ കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഓൺലൈൻ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആണോ, പ്രശ്നമുണ്ടാവുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആൻസറാണ് ഞാൻ തരുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റികളും അവരുടെ കോഴ്സുകൾ നടത്തുന്നത് യു ജി സിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ്. അതായത് യു ജി സി എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളെയും നിയന്ത്രിക്കുകയും അവരുടെ സിലബസ്, അതുപോലെ കോഴ്സുകൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യുകയും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ യു ജി സിയുടെ നിയന്ത്രണവും അവരുടെ നിയമങ്ങളും അനുസരിച്ചാണ് അവിടെ കോഴ്സ് നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യുകയും അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാരന്റ് ഏജൻസിയാണ് യു ജി സി എന്ന് പറയുന്നത്. സോ യു ജി സിയുടെ നിയമങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിക്കും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല, അവർക്ക് ഒരു ഡിഗ്രിയും നൽകാൻ കഴിയില്ല. തന്നെയുമല്ല, ഇനിയുള്ള കാലം നിങ്ങൾ ഓഫ്ലൈൻ എഡ്യൂക്കേഷനിലൂടെ, റെഗുലർ കോഴ്സിലൂടെ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ, ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ എന്ത് ഡിഗ്രി നേടിയാലും ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾ ചെല്ലുമ്പോഴും ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തുമ്പോഴും നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ധാരണ, നിങ്ങളുടെ അറിവിന്റെ തോത് എത്രയാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള എച്ച് ആർ മാനേജ്മെന്റ് ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഓരോ കമ്പനികളും അവരുടെ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നേടിയ ഡിഗ്രി റെഗുലർ ആണോ, ഡിസ്റ്റൻസ് മോഡിലാണോ, ഓൺലൈൻ മോഡിലാണോ എന്നതൊന്നും ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. മറിച്ച് നിങ്ങളിലുള്ള അറിവിനെയാണ് അവർ കണ്ടെത്താൻ പോകുന്നത്. സോ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴും റെഗുലർ മോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴും എല്ലാ ഡിഗ്രികളും വാലിഡാണ്. വാലിഡ് ആവേണ്ടത് നമ്മുടെ അറിവ് കൂടിയാണ്.
സോ അറിവ് നേടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇത്തരം ഏത് യൂണിവേഴ്സിറ്റികളെയും പരിഗണിക്കാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസ് സോറി ഓൺലൈൻ എഡ്യൂക്കേഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഡിഗ്രി നേടാം. അതുപോലെ ഓൺലൈൻ പോലെ തന്നെ വളരെ പ്രൊഫഷണലായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഒരു പക്ഷേ റെഗുലർ മോഡിൻ്റെയും ഓൺലൈൻ മോഡിൻ്റെയും ഒരു മധ്യ നിൽക്കുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡിലൂടെ എക്സാം എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പോലെ നിങ്ങൾക്ക് സ്വയം പഠിക്കാനും നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോകാനും കഴിയും എന്നൊരു ഗുണമുണ്ട്. പക്ഷേ ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇത് ചെലവ് കൂടിയതായതുകൊണ്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവർക്ക് ഡിഗ്രി നേടാവുന്ന നല്ലൊരു മാർഗമാണ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സോ ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സംശയം ഇല്ലാതെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് പ്രധാന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും. ഇനിയും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ യൂണിവേഴ്സിറ്റി വാലിഡ് ആണോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ ലെറ്റ് മീ ആൻസർ യു. ആ എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നത് യു ജി എസ് സിയുടെ കീഴിലാണ്. അവർക്കെല്ലാം യു ജി എസ് സിയുടെ കോഴ്സസ് മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. ഒരു അതോറിറ്റിക്കും യു ജി സി അംഗീകാരമുള്ള ഒരു കോഴ്സ് നൽകിയത് കൊണ്ട് ആ കോളേജിന്റെ സ്ട്രക്ചറിനെ ബാധിച്ചു എന്നോ അവരുടെ ഡിഗ്രികൾക്ക് വാല്യൂ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ഉദാഹരണം, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല, വളരെ കർശനമായും കൃത്യമായും അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരേ ഒരു പ്രശ്നമുള്ളത് അതിന്റെ ടെറിട്ടോറിയൽ ഇഷ്യൂ ആണ്. അതിന്റെ ടെറിട്ടറിയിൽ നിന്നുകൊണ്ടായിരിക്കണം അവർ കോഴ്സുകൾ നൽകുന്നത്, അവിടെ തന്നെ ആയിരിക്കണം എക്സാം കണ്ടക്ട് ചെയ്യണം എന്നൊരു നിബന്ധന യു ജി എസ് സിക്ക് ഉള്ളത് കൊണ്ട് ഭാരതിയാർ പോലുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂരോ അതല്ലെങ്കിൽ തമിഴ്നാടിന്റെ മറ്റേതെങ്കിലും സെന്ററിൽ ഉള്ള ഒരു എക്സാം സെന്ററിൽ നിങ്ങൾ പോയി എക്സാം എഴുതണം എന്നൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ഒന്നിലും മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി അതിൻ്റെ കോഴ്സസ് മാറും, അതിൻ്റെ ഫീ സ്ട്രക്ചർ മാറും, പൊതുവിൽ അതിന് വരുന്ന കോഴ്സ് ഫീ എന്നത് കൂടി വരാനാണ് സാധ്യത ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഇനി അതല്ല കുറവാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഇഗ്നോയിൽ പോയിട്ട് അതിൻ്റെ കോഴ്സ് ഫീ എടുത്ത് നോക്കുക, നിങ്ങളുടെ കോഴ്സ് ഫീ എത്ര എടുത്ത് നോക്കുക. സെയിം കോഴ്സ് നിങ്ങൾ ബി കോം എടുക്കുകയാണെങ്കിൽ ഇഗ്നോയുടെ കോഴ്സ് ഫീ എത്രയാണ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എത്ര ചാർജ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവറേജ് കോസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഓൺലൈൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട് തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്ത് സംസാരിക്കാവുന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ യു ക്യാൻ കോൾ മീ, അതർവൈസ് ജസ്റ്റ് സെൻഡ് മീ എ വാട്സ്ആപ്പ് മെസ്സേജ് ആൻഡ് ഐ വിൽ റിപ്ലൈ ടു യു. താങ്ക് യു വെരി മച്ച് മൈ ഫ്രണ്ട്സ്.